നമസ്കാരം. കുറച്ചു കാലമായി വാഹന ഉടമകളും നാട്ടുകാരും ഒരുപോലെ ചോദിക്കുന്ന കാര്യമാണ് ഫോർഡ് രാജ്യവിടുമോ എന്നത്. ഇന്ത്യയിലെ ഉത്പാദനം നിർത്തി പതിയെ പുറത്തുകടക്കാൻ ഫോർഡിന് ഉദ്ദേശമുണ്ടെന്നാണ് വാഹന ലോകത്തെ അണിയറ സംസാരം. സാനദ്, മറൈമല നഗർ എന്നിവിടങ്ങളിലെ നിർമ്മാണ കേന്ദ്രങ്ങൾ ഫോർഡ് അടച്ചുപൂട്ടുമെന്നും തുടർന്ന് ഇന്ത്യ വിടുമെന്നുമാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഈ കുശുകുശുപ്പുകൾ സത്യമാണെന്ന് ഉറപ്പിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും പുറത്തുവിട്ടിരുന്നു. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നാണ് വിവരം ലഭിച്ചതെന്നാണ് റോയിട്ടേഴ്സ് പറയുന്നത്. ഈ വാർത്തകൾ ശരിവെച്ചുകൊണ്ട് ഫോർഡ് ഇന്ത്യയിൽ ഉൽപ്പാദനം നിർത്തുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ രണ്ട് നിർമ്മാണ സംവിധാനങ്ങളും അടച്ചുപൂട്ടാനും കമ്പനി തീരുമാനിച്ചു. 1994 ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച ആദ്യത്തെ മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് കമ്പനികളിൽ ഒന്നാണ് ഫോർഡ്. 27 വർഷമായി ഈ അമേരിക്കൻ കാർ നിർമ്മാതാവ് ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനം തുടരുന്നത്. കുറേ കാലമായി ഇവിടുത്തെ വാഹന നിർമ്മാണവും വിൽപ്പനയും ഒട്ടും ലാഭകരമല്ല എന്നാണ് ഫോർഡ് വിലയിരുത്തുന്നത്. അതിനാലാണ് ഉൽപ്പാദനം നിർത്തുന്നതെന്നും കമ്പനി വൃത്തങ്ങൾ പറയുന്നു. ഇറക്കുമതി ചെയ്ത CBU മോഡലുകൾ മാത്രമായിരിക്കും കമ്പനി ഇനി ഇന്ത്യയിൽ വിൽക്കുക. സാനദ്, മറൈമല നഗർ പ്ലാന്റുകൾ അടച്ചു പൂട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. കയറ്റുമതി പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ചിലരൊക്കെ കഴിഞ്ഞ 2-3 മാസങ്ങളായി പുതിയ വണ്ടി വാങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. ടാറ്റ, മാരുതി, മഹീന്ദ്ര, ഹ്യൂണ്ടായ്, കിയ പേരെടുത്തു പറയാൻ കഴിയുന്ന എല്ലാ ബ്രാൻഡുകളുടെയും പ്രീമിയം മോഡലുകൾക്ക് 3 മാസം മുതൽ 1 വർഷം വരെ വെയിറ്റിംഗ് പീരീഡാണ്. ടാറ്റ ഹാരിയറും കിയ സെൽട്ടോസും ടാറ്റ നെക്സണും ഒക്കെ മിനിമം 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്തിന്? ഈയിടെ ലോഞ്ച് ചെയ്ത സ്കോഡ കുഷാക്കിന് വരെ 45 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ്. ഇനി മഹീന്ദ്ര ഥാർ ഒന്ന് കയ്യിൽ കിട്ടണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യണം. XUV 700 ബുക്കിംഗ് ക്യൂ വരെയായി. കിയ തങ്ങളുടെ കാറുകൾക്ക് 30,000 രൂപ മുതൽ വില കൂട്ടി. ഇയർ എൻഡ് എടുത്തിട്ടും 5 പൈസയുടെ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. ഒരു ഓഫറും ആരും നൽകുന്നില്ല. ഇനി യൂസ്ഡ് കാർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വലിയ തട്ടുകേടില്ലാത്ത 5-6 വർഷം പഴക്കമുള്ള ബലീനോയും i20 ഒക്കെ വിൽക്കാൻ പോയാൽ ഏകദേശം വാങ്ങുമ്പോൾ കൊടുത്ത വിലയോടടുത്ത് കിട്ടും. ഇതാണ് കാർ വിപണിയിലെ സ്ഥിതി. ഇവിടെ ഒരു വണ്ടി ഇറക്കി പരാജയപ്പെടാനാണ് പാട്. അവിടെ ഇവന്മാർ നാണം കെട്ട് പൂട്ടിക്കെട്ടി പോകുമ്പോൾ വിപണിയെയും ഉപഭോക്താക്കളെയും സർക്കാരിനെയും ഒക്കെ പഴി പറയുന്നത്. ഇന്ത്യക്കാരന് ചീപ്പായ തകരപ്പാട്ട കൊടുത്താൽ അവൻ വാങ്ങിച്ചോളും എന്നതായിരുന്നു സായിപ്പ് ചിന്തിച്ചിരുന്നത്. എന്നാൽ മാർക്കറ്റ് മാറിയതും ഇവിടുത്തെ ഉപഭോക്താവ് മാറിയതുമൊന്നും ആ ഊളകൾക്ക് മനസ്സിലായിട്ടില്ല. ടാറ്റയും മഹീന്ദ്രയും ഒക്കെ ഇന്ന് ഏത് വെസ്റ്റേൺ ബ്രാൻഡുകളും കിടപിടിക്കുന്ന ഫീച്ചറുകളുമായിട്ടാണ് വിപണി കൈയടക്കുന്നത്. അതേസമയം കൊറിയൻ ബ്രാൻഡുകൾ അവരുടെ ഏറ്റവും മികച്ച ടെക്നോളജിയുമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് മാറിയ ഉപഭോക്താക്കളുടെ അഭിരുചികളെ മനസ്സിലാക്കാൻ കഴിയാതെ, അവരെ ബഹുമാനിക്കാൻ പഠിക്കാതെ, വിപണിയിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങി നാണം കെട്ട് പോകുന്നതിന് വിപണിയെയും ഉപഭോക്താക്കളെയും പഴിക്കരുത്. കയ്യിലിരുപ്പ് കൊണ്ട് അങ്ങാടിയിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനമ്മ എന്ത് പിഴച്ചു? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.